കഥാപാത്രങ്ങളും താരങ്ങളും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഓരോ അംഗത്തെ പോലെ ആയിരിക്കും അല്ലേ. അങ്ങനെയുള്ള നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ നീല നമ്മുടെ വീട്ടിലാണ് നമ്മളുള്ളത്, അതായത് നമ്മുടെ നിഷ ചേച്ചിയുടെ വീട്ടിൽ. അപ്പോൾ നമ്മളുടെ ഈ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ചേച്ചി, ഞങ്ങളുടെ എലിസബത്ത് ആണ് ചേച്ചി, ഡോർഫിൻ എലിസ എലിസ എന്ന് വിളിക്കുന്നതുകൊണ്ട് ഇപ്പൊ എലിസയാണ്. ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. മോളുണ്ട്, അത് നീലോമ്മയുടെ അടുത്താണ് വീഡിയോ എടുക്കാൻ പോണേന്ന് പറഞ്ഞപ്പോ ഓടി വന്നതാണ്. അത് ക്യാമറയുടെ മുമ്പിലോട്ട് വരാത്തത് കൊണ്ടാണ് അമ്മാവരെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതാ മാറി നിക്കണേ എനിക്ക്. അല്ല, ഞാൻ ബീച്ചേട്ടന് നമ്മള് വീഡിയോ എടുക്കാൻ പോയപ്പോഴേ എനിക്ക് ഇത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ബീച്ചേട്ടൻ എന്ന് വെച്ചാ നമ്മള് ഉപ്പും മുളകും എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു വീട്ടിലെ പോലത്തെ ഒരു തോന്നലാണല്ലോ, നമ്മള് സ്ഥിരം കാണുന്നുണ്ട്. ആ ഉപ്പും മുളകും വീട്ടില് ആയിരിക്കും. നമ്മുടെ ബീച്ചേട്ടൻ എന്ന് പറഞ്ഞു അടുത്തടുത്തിരിക്കേണ്ടി വരും. എന്നാലും മൈക്ക് അപ്പം ബീച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇപ്പൊ നമ്മൾ ഉപ്പുമുളകിൽ ഭയങ്കര കുട്ടികളെയൊക്കെ കളിച്ച് ഒരു പൊട്ടങ്ങളെയൊക്കെ കളിച്ച് അങ്ങനെ ഓടി നടക്കുന്ന ഒരു പ്രകൃതമാണ്. പക്ഷെ അവിടെ ഭയങ്കര സീരിയസ് ആയിട്ട് നിക്കണത് നീലും വേണ്ട. സീരിയസ് ആയിട്ട് നിൽക്കുന്ന കഥാപാത്രം അങ്ങനെ ആയതുകൊണ്ടാണ് വീട്ടില്. ഇവിടെ വീട്ടില് എനിക്ക് അവരെയാണ് പേടി, അവർക്ക് എന്നെ ഒന്നും പേടിയില്ലതാ. അല്ല, ഇവിടെ വന്നപ്പോ എനിക്ക് മനസ്സിലായി, ഞാനും ടോപ്പിയും പറയായിരുന്നേ, ചേച്ചി ഇവിടെ വന്നിട്ട് അവനെ റിച്ചുനെ വിളിക്കണ്ടായിരുന്നല്ലോ. ഞാൻ മിക്കവാറും അവളെപ്പോഴും ഞാൻ ഇങ്ങനെ കുറച്ച് ഒരു ദിവസം ഞാൻ വീട്ടിലിങ്ങനെ നിന്നാള് ഷൂട്ടില്ലല്ലേ, ഞാൻ പറഞ്ഞു ഇല്ല. ആ ശരി, അപ്പൊ അവനെ കൊണ്ടുവന്നിട്ട് അവൾ എന്തെങ്കിലും പണിന്നിട്ട് അവളങ്ങ് പോകും. ഇപ്പൊ അവൻ രണ്ടിനും കൂടെ എന്തോ ഷോപ്പിങ്ങിന് പോയിക്കാം. അപ്പൊ അവനെ എന്റെ അടുത്ത് ഏൽപ്പിച്ചു. ഈ കുട്ടികളെയും കൊണ്ട് പുറത്ത് അതെന്ന് വെച്ചാല് ഞാൻ സമ്മതിക്കില്ല ഇവനെയും കൊണ്ട് ക്രൗഡിന്റെ ഉള്ളിൽ പോവാനൊന്നും. കാരണം ഇപ്പൊ എല്ലായിടവും പനി വന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ് പുറത്ത് പോകണമെങ്കിൽ അവനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ വീട്ടിലുണ്ടോ എന്ന് നോക്കിയിരിക്കും. എനിക്ക് എപ്പോഴാണ് ബ്രേക്ക്, ഞാൻ എപ്പോഴെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ആ ശരി അപ്പൊ തന്നെ വരും വരും. ഞാനാണെങ്കിൽ എനിക്ക് അവനെ കൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ കണ്ടില്ലേ ഞാൻ എന്നെ അങ്ങനെ ഭരിക്കില്ല. അവിടെ അവരെ വഴക്കൂർ പോലെ ഇവിടെ വെക്കൂല. ഇല്ല, തിരിച്ചിങ്ങോട്ടാണ്, തിരിച്ചിങ്ങോട്ട് കിട്ടുമോ നമുക്കേ അപ്പുറത്തോട്ടിരുന്നാലോ. ഇവിടെ ഇപ്പൊ ഞാനും റിച്ചു മാത്രമേ ഉള്ളൂ. അവിടെ എല്ലാ കൃഷ്ണനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, എല്ലാരും വരുമ്പോഴുണ്ട്, പേരക്കുട്ടി. ഭയങ്കര ഭക്തിയാണ് അല്ലേ? ഭക്തിയുണ്ട്, ഈശ്വരനോട് നമ്മളെപ്പോഴും ഒരു പ്രാർത്ഥനയുണ്ട്. ഭയങ്കര ഭക്തിയാണെന്ന് പറയാൻ പറ്റില്ല, അത് പറയണത് ശരിയായി. കാരണം അത് ഞാൻ പറയേണ്ട കാര്യമല്ല. അതെ അതെ, നമ്മളിങ്ങോട് കേറി വരുമല്ലോ. ഈ ഡോറങ്ങ് തുറന്നപ്പോ തന്നെ ഭയങ്കര ഒരു ഈ നമ്മള് അമ്പലത്തിലൊക്കെ വരുന്ന ഒരു സ്മെല്ലില്ലേ, ഈ സാമ്പ്രാണിയൊക്കെ സ്മെല്ല്. പിന്നെ എനിക്കറിയില്ല, നമ്മള് വിളക്ക് കത്തിക്കും, രാവിലെ വിളക്ക് കത്തിക്കും, രാവിലെ വിളക്ക് കത്തിക്കുമ്പോ പിന്നെ ചന്ദനത്തിരി കത്തിക്കും, പിന്നെ അതിനൊപ്പം ഈ സാമ്പ്രാണി എന്നൊരു സംഭവം ഉണ്ട്, അത് എല്ലാ ദിവസവും പുകയ്ക്കും, അതിങ്ങനെ കത്തിക്കും. അപ്പൊ അതിനൊരു നല്ല നമുക്ക് വീട്ടിലൊരു നെഗറ്റീവ് എനർജി ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോട്ടെ. അഷ്ടാംഗം, അഷ്ടാംഗം ഇടയ്ക്ക് അത് പോയിക്കും, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യപ്പെടും. ചോദിച്ചത് പിന്നെ ഇവിടെ ഗണപതി, അവിടെ ഗണപതി, മൊത്തം കൃഷ്ണൻ രാമൻ എല്ലാരും ഉണ്ടല്ലോ ഇവിടെ. കേറി വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ബുദ്ധി തോന്നുന്നുണ്ടോ? അതാണ് ഉപ്പുമുളകിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും എല്ലാവരും ഒരുപാട് ചോദ്യം ചോദിച്ചിട്ട് നീലോമ്മയുടെ വീട്ടിലെ വിശേഷവും ലൊക്കേഷനിലെ വിശേഷം ഒക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ വിശേഷം ആരും ചോദിച്ചാൽ കേട്ടിട്ടില്ല. എൻ്റെ ഒരു ഡൗട്ടാണ്, അത് അവിടെ ചോദിച്ച് ഫുഡ് ഉണ്ടാക്കുമല്ലോ, ആ ഫുഡാണോ അവിടെ കഴിക്കുക? അവിടെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡല്ല, അവിടെ ഫുഡ് വരാറുണ്ട്. അപ്പൊ ആ ഉണ്ടാക്കണത് ഇടയ്ക്ക് ദോശ ഞങ്ങളെല്ലാരും കൂടെ കഴിക്കും. ഞാൻ വിചാരിക്കും ഈ ചേച്ചിനെ കൊണ്ടാണോ അപ്പൊ അവിടെ ഉണ്ടാക്കില്ല. അവിടെ ചിലപ്പോ നമ്മൾ ഈ ബീഫ് മട്ടൻ അല്ല ബീഫ്, പിന്നെ അതേപോലെ ഇന്നാളെ ഒരു പ്രാവശ്യം നമ്മൾ യൂട്യൂബ് ചാനലിന്റെ എടുത്തപ്പോ ചെമ്മീൻ മട്ടൻ ഉണ്ടാക്കി, അതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. അപ്പൊ അവിടെ തന്നെ എല്ലാരും കഴിച്ചു കൊടുത്തു. ഞാൻ ബീഫ് കറി ഇതൊക്കെ അവിടെ മേടിക്കും, അപ്പൊ തന്നെ ഞാനിങ്ങനെ കുക്ക് ചെയ്യും, അവരെല്ലാരും കഴിക്കും. കുറച്ച് നമ്മള് ഷൂട്ടിന് വേണ്ടി കുറച്ചേ ചെയ്യുള്ളൂ, പക്ഷെ പിന്നെ അത് കട്ട് പറഞ്ഞു കഴിയുമ്പോ ഞാൻ പിന്നെ എല്ലാം കൂടി അതങ്ങനെ കുക്ക് ചെയ്ത് രണ്ടായിരം കൂടെ കഴിക്കും. ഉപ്പുമുളക് വരുമ്പോ റിച്ചുനോട് മിണ്ടല്ലേ എന്ന് പറയില്ലേ? ഏ റിച്ചു,
ഉപ്പുമലയിൽ വരുമ്പോ മിണ്ടല്ലേന്ന് പറയില്ലേ ഷൂട്ടിങ്ങിന് വരുമ്പോ? സൈക്കിള് മാറ്റി വെക്കോ, സൈക്കിള് മാറ്റി വെക്കാമോ കൊറച്ചു നേരം? പ്ലീസ് പ്ലീസ് പറഞ്ഞ മാറ്റണ്ടേ? നോക്കാം. അതാ നല്ലത്. ആ ആ കൊണ്ടുവെക്കോ നീലമ്മന. അല്ല നീ നീലമ്മല എത്താമല്ലേ. ഞാൻ വിചാരിച്ചില്ല കൊടുക്കൂന്ന്. അതൊക്കെ തരും അല്ലേ. ആ അത് പറയും അല്ലേ. കാല് വെക്കാൻ പറ്റില്ല, കാല് വെക്കാൻ പറ്റില്ലല്ലോ. എന്ത് ചെയ്യും? എന്ത് ചെയ്യും? കുഞ്ഞു പഠിപ്പിച്ച് കൊടുക്കോ. നമുക്ക് രണ്ടുപേർ കൂടെ തള്ളാല്ലേ. ഏ ആന്റി ഹെൽപ്പ് ചെയ്യാ. വേണ്ടെന്ന് വേണ്ടെന്ന്, ഞാൻ ഹെൽപ്പ് ചെയ്യണ്ടെന്ന്. അല്ല പാർക്ക് ചെയ്യട്ടെ, ഇനി പാർക്ക് ചെയ്യട്ടെ. പാർക്ക് ചെയ്ത് പോയി. ഒരു വിഷയമില്ല, മനസ്സിലായി. അതേ വലിയ ഒരുപാട് ചെടികളൊന്നുമില്ല, എല്ലാ ഇല ചെടികളാണ്. പക്ഷെ 22 വെറൈറ്റി ഉണ്ട്. എല്ലാ ഇലയും കൂടി ഞാൻ അകത്തിരിക്കണതും പുറത്തിരിക്കണതും കൂടെ എല്ലാം കൂടി ഉണ്ട്. 22 വെറൈറ്റിയോ? 22 വെറൈറ്റി ഉണ്ട്. അതിന് മിനിയാന്നാണ് എന്നെ നോക്കിയത്, എത്ര വെറൈറ്റി ചെടികൾ ഇതുണ്ടെന്ന്. എല്ലാം കൂടി ഉണ്ടായപ്പോ ഇലകൾ മാത്രം ഉള്ളത് 1, 2, 3, 4, 5 അത് തന്നെ. 6, 7, 8, 9, 10 ഇനിയുണ്ട്. 11, 12, 13, 14 ഇനിയുണ്ട്. 15, 16 പിന്നെ അകത്തിരിക്കണതുണ്ട്. 17 അത് പിന്നെ അകത്തിരിക്കണുണ്ട്. ബാക്കി 22 ചെടി. ഇങ്ങനെ എനിക്കിങ്ങനെ ലീഫ് മാത്രമുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. ഫ്ലവർ ഇഷ്ടമാണ്, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടാണ്. ഇതാവുമ്പോ ഞാൻ ഇപ്പൊ നമ്മള് 2-3 ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതാവുമ്പോ സേഫ് ആയിട്ട് നിന്നോളും. പിന്നെ റോസിനൊക്കെ നിറയെ പോവായിരുന്നേ. ഇപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് ഈ സിനിമയുടെ ഷൂട്ടിന് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും എല്ലാം കുറഞ്ഞു 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 കുറഞ്ഞു. അപ്പൊ ചേച്ചിയുടെ അത്രയും ഇൻട്രസ്റ്റ് മക്കൾക്ക് ഇല്ലെന്ന് ചെടിയിൽ? ഇവിടെ ചെടിയിൽ കുറെ കിടക്കണ ഞാൻ മാത്രമാണ്. അതിനോറും എനിക്ക് ഭ്രാന്താന്ന് പറയും. പിന്നെ ചെടിയോട് വർത്താനൊക്കെ പറഞ്ഞ് എന്താന്നൊക്കെ ചോദിച്ചു, അയ്യോ സോറി ഒക്കെ പറഞ്ഞ് നടക്കും. ഒരു 1 മണിക്കൂർ അതിന്റെ പുറകെ കിടക്കും. അപ്പുറം തെങ്ങ് വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ അപ്പുറം വാഴയൊക്കെ വെച്ചിരിക്കുന്നത് ഞാൻ തന്നെയാണ്. ആണോ? അതിപ്പോ ഒരു കൊല വെട്ടിട്ട് ഞാൻ അകത്ത് വെച്ചിട്ടുണ്ട്. കൊറേ വാഴ വെച്ചിട്ടുണ്ട് അവിടെ. അപ്പുറത്തെ പറമ്പിലോ വെച്ചിരിക്കണേ, നമ്മള് പറമ്പിലല്ല. അതായത് രാവിലെ പോയി രാത്രിയല്ലേ വരുന്നേ? ആ രാവിലെ പോയി രാത്രിയാണ് വരുന്നത്. എന്നാലും രാത്രി വന്നിട്ട് ഫസ്റ്റ് തന്നെ ചെയ്യണത് ചെടികൾക്ക് വെള്ളം ഒഴിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ അന്നേരം എനിക്ക് ആർക്ക് ഇവർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ട പണി ഉണ്ടെങ്കിൽ രാത്രി കിടക്കുമ്പോ മുന്നേ അതൊക്കെ ഒഴിച്ച് അല്ലാണ്ടൊരു ഭംഗി കാണാണ്ട്. അതുപോലെ ഈ വീട് കണ്ടാലേ നമ്മള് ഫോട്ടോന്നൊക്കെ കാണുമല്ലോ. ഉപ്പുമുളക് തുടങ്ങിയ ടൈമിലാണ്, തുടങ്ങിയ ഒരു 2 വർഷമായപ്പോഴാണ് ആ തെങ്ങ് വെച്ചത്. തെങ്ങ് കാണിച്ചു തരും. തെങ്ങ് കണ്ടിട്ട് തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പുമുളക് തുടങ്ങിയ ശേഷമാണ് ഈ തെങ്ങ് വെച്ചത്. 2 വർഷത്തിന് ശേഷം വെച്ചത് ആ തെങ്ങും ഈ തെങ്ങും. രണ്ടും കൊലച്ച് തേങ്ങ പോയി, തേങ്ങയൊക്കെ ഇട്ട് തുടങ്ങി. വെച്ചോട്ടെ എന്നാ? അവിടെ കൊണ്ട് വെക്കാനെന്നുള്ള വ്യാജേന അവിടെ വെച്ചിട്ട് വെക്കാൻ പറഞ്ഞില്ലല്ലോ. നീ അല്ല എന്നോട് പറഞ്ഞ വെച്ചോട്ടെ എന്ന്? വേണ്ട വേണ്ട. ആര് വെച്ച്? ആര് വെച്ച്? ഭയങ്കര കുസൃതിയുണ്ടോ? വേണ്ട വെക്കണ്ട. വെച്ചല്ലോ. ഇല്ലല്ലോ.
വേറെ ഉണ്ടാകാൻ നോക്കുമായിരിക്കുമല്ലേ പോയി. ഇനി എന്തെങ്കിലും തപ്പിക്കൊണ്ടുവരും. അതെ, അടുത്ത സാധനം നോക്കാൻ പോയതാ. ചേച്ചി പിന്നെ അഗ്നിസാക്ഷി കഴിഞ്ഞിട്ട് കൃഷ്ണപക്ഷികളോ? കൃഷ്ണപക്ഷക്കിളികൾ എന്നും പറഞ്ഞിട്ട് ഒരു മൂവി, അത് കുട്ടികളുടെ മൂവിയായിരുന്നു. അത് പിന്നെ ഹരിഹരൻ പിള്ള. ഹരിഹരൻ പിള്ള എന്റെ വീടപ്പൂന്റെ ചെയ്തു. ഹരിഹരൻ പിള്ള ഹാപ്പി. പിന്നെ പോത്തമ്പാവ, ചോട്ടകോമ്പൈ, അണ്ണൻതമ്പി, കുറേ പടങ്ങൾ ഒത്തിരി ഉണ്ട്. അതിൽ ഈ നമ്മുടെ ഹരിഹരൻ പിള്ള, അല്ലെ എന്റെ വീടപ്പൂന്റെ ആണ് ഹരിഹരൻ പിള്ളയ്ക്ക് മുന്നേ ചെയ്തത് അല്ലേ. എന്റെ വീടപ്പൂന്റെ അവിടുന്ന് വേറൊന്നും കിട്ടിയില്ലേ വന്നേക്കണ. നേരത്തെ സൈക്കിൾ വെക്കാൻ ഞാൻ പറഞ്ഞപ്പോ കേട്ടില്ലല്ലോ. കേട്ടായിരുന്നോ? ഇല്ല കേട്ടില്ല. കേട്ടായിരുന്നോ? സൈക്കിൾ കൊണ്ടേ പാർക്ക് ചെയ്യാൻ പറഞ്ഞപ്പോ കേട്ടായിരുന്നോ? ഇല്ലല്ലോ. ഇല്ലാന്ന് പറ കേട്ടോ? കേട്ടോ? ഇല്ല. ഇതിപ്പോ എനിക്ക് തരാനും മനസ്സില്ല. അയ്യോ, ഒരു സോറി പറ ഇനി അനുസരിക്കാന്ന് പറ. പ്ലീസ് പറഞ്ഞാ തരാ. എന്നാ തരൂല്ല. പ്ലീസ് പറ. പ്ലീസ് പ്ലീസ് തരുമോന്ന് നോക്കി ചോദിക്ക്. പ്ലീസ് തരുമോന്ന് നോക്കി. പ്ലീസ് തരുമോന്ന് നോക്കി. എന്നാ തരാ. പ്ലീസ് തരൂ. അങ്ങനെ ഓർക്കാൻ പറ കരയണോലെ അഭിനയിക്കരയണോലെ അഭിനയിച്ച് കാണിച്ച തരാം. എങ്ങനെ കരയണ? എങ്ങനെയാ കരയണ? എങ്ങനെയാ റിച്ചു കരയണ കാണിക്ക. എന്നാ തരാം കരയണ കാണിക്ക. എങ്ങനെയാ കരയണ കാണിക്ക? എങ്ങനെയാ കരയണ? വായിലോട്ട് വെക്കാനാണ് അല്ലേ? റിച്ചു മതി കേട്ടോ. വേണ്ട, വെക്കണ്ട. എനിക്കറിയാം. ഞാൻ ഞാൻ കാണിച്ചു തരാം. ഞാൻ വെക്കണ കാണിച്ചു തരാം. എങ്ങനെയാണ് കണ്ടോ? അതെങ്ങനെ എടുത്തിട്ട് എന്തല്ല റിച്ചുകുട്ടാ, പറ്റിക്കൽ നടന്നില്ല. വായിന്ന് എടുക്കാൻ നോക്കണം. ഒരു രക്ഷയില്ലല്ലേ. ഞാമിനെ പറ്റിക്കാൻ പറ്റില്ല. ഇവിടെ ഒന്നും ചെലവാകണല്ലെന്ന് മനസ്സിലായോ? ഇതുപോലെ ഈ എന്റെ വീടപ്പൂന്റെയും അതിനകത്ത് കാളിദാസിന്റെ ആ ഒരു ചെറുപ്പമാണല്ലോ, അത് ഒപ്പം അഭിനയിച്ചിട്ടില്ലേ? ഒപ്പം ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ അവനെ ഒരുമിച്ച് വന്നോണ്ടാണ് ഞാൻ ചോദിക്കണേ. അതിന്റെ എന്തെങ്കിലും മെമ്മറി പറ ആ സെറ്റിലെ. ഇവരൊക്കെ ആദ്യമായിട്ട് കണ്ടതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ജയറാമേട്ടനെ, പിന്നെ ജയറാമേട്ടന്റെ മോനെ, പിന്നെ മറ്റേ എന്നിട്ട് ജ്യോതിർമയെ, അവരോട്ടൊക്കെ അന്നേരം സംസാരിക്കുന്ന നല്ല ഇതായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് ഇവരെയൊക്കെ കണ്ടതിന്റെ ഒരു അത്ഭുത എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അത് മൂന്നാലഞ്ചു ദിവസം ഉണ്ടായിരുന്നു. അച്ഛൻ കലാകാരനാണോ? ഇല്ലില്ല. അമ്മയില്ല. ഇല്ല. അമ്മ പാട്ട് പാടും. പാട്ട് പാടും. ചേച്ചി പാടും? ഇല്ല. പാടും. ആടും. ആരാ ഡാൻസിൽ ആരായിരുന്നു ഗുരു? ഡാൻസിൽ ആദ്യമായിട്ട് ഡാൻസ് എന്നെ പഠിപ്പിക്കുന്നത്, ഞാൻ സ്കൂളിൽ ഒന്നാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഈ സ്കൂളിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുപോകല്ലോ ക്ലാസ്സിൽ കുട്ടികളെ വന്നിട്ട്. അപ്പോൾ അങ്ങനെ തന്നെ ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് സെലക്ട് ചെയ്ത് തന്നെയായിരുന്നു. അത് വിജയകുമാരി ടീച്ചറാണ് പഠിപ്പിച്ചത്. ഇങ്ങനെ സെലക്ട് ചെയ്ത് അങ്ങനെ ടീച്ചർ ഇങ്ങനെ മറ്റേ ചാച്ചാ നെഹ്റു ആകാനായിട്ടാണ് എന്നെ കൊണ്ടുപോയത് ആദ്യമായിട്ട് കൊച്ചിയിലെ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ തിരുവാതിര അങ്ങനെ ഫോക്ക് ഡാൻസ് അതൊക്കെ ടീച്ചർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സ്കൂളിൽ കളിക്കാൻ. പിന്നെയാണ് ആനന്ദവല്ലി ടീച്ചർ, സുഗന്ധി ടീച്ചർ വന്നു, പിന്നെ ആനന്ദവല്ലി ടീച്ചർ വന്നു. അങ്ങനെ ഓരോ സ്കൂളിലാണ് ഈ ടീച്ചേഴ്സൊക്കെ എനിക്ക് പരിചയമാണ്. പിന്നെ ആനന്ദവല്ലി ടീച്ചറിൻ്റെ അടുത്ത് പിന്നെ ഡാൻസ് പഠിച്ചു തുടങ്ങി. ചുമയുണ്ടല്ലോ. ആനന്ദവല്ലി ടീച്ചറിൻ്റെ അടുത്ത് ഇങ്ങനെ പഠിച്ച്. മരുന്ന് മേടിച്ചോ? മരുന്ന് മേടിച്ചു. രണ്ടു ദിവസമായി. വെല്ലുവിളിക്കണ്ട. ഇല്ല. ഞങ്ങള് ശരിക്കും ഷൂട്ടിങ്ങിന് വരുമ്പോണ്ടല്ലോ ചേച്ചി, ഇവര് വരാറില്ല. ഞാൻ പറഞ്ഞില്ലേ പിള്ളേരെ ഇങ്ങനെ മടുപ്പാണ് അവർക്ക്, നേരത്തേക്ക് വരുമായിരുന്നു, വരാറില്ല. പക്ഷെ ഇന്ന് ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് രണ്ട് റബേക്കടെ വായി നിന്ന് വീണു പോയി. ഇങ്ങനെ നീലുവമ്മയുടെ അടുത്താണ് ഇവര് പോകുന്നേന്നുള്ളത്. തന്നെ ചാടി പിടിച്ചങ്ങ് പോകുന്നു. ഞാനും വരുന്നത് വീട്ടിൽ.
പക്ഷെ നമുക്കിതുപോലെ എടുത്തങ്ങ് നമ്മൾ അവരെ അതിനിടയ്ക്ക് ശ്രദ്ധിക്കണ്ടേ. അതുകൊണ്ടാണ് കുട്ടികളുടെ ചെറിയ പ്രായം ഉണ്ടല്ലോ, നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യണം. കാരണം ഇവർ വലുതായി കഴിയുമ്പോൾ നമുക്കിതൊന്നും എൻജോയ് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം പിന്നീട് അവർ ഇപ്പൊ നമ്മളുടെ ഇഷ്ടത്തിനും അവരുടെ കുസൃതികൾക്ക് നമുക്ക് ഇഷ്ടപ്പെടും, നമ്മൾ ഇഷ്ടത്തിനൊക്കെ അവർ നിൽക്കും ഇല്ലേ. മുതിർന്ന് കഴിഞ്ഞു കഴിയുമ്പോൾ എന്തേ അടുത്ത ബലൂനാണ് മറ്റേത് പൊട്ടിച്ചെന്ന് വേണം പൊട്ടിച്ചോ, മറ്റേത് എന്തേ പൊട്ടിച്ചോ, അത് തന്നെയാണെന്ന് തോന്നുന്നു. അതാണോ ഇത്? അത് ഞാൻ കെട്ടിത്തന്നല്ലോ. ആ പൊട്ടി എന്നാ വീർപ്പിച്ചോ ചെറിയ ചേച്ചിക്കിപ്പോ പിള്ളേരുടെ കുട്ടിക്കാലം മിസ് ചെയ്യുന്നുണ്ടോ? അവര് ചെറുതായിരിക്കുമ്പോ അവരെ കൂടെ അധികം നിക്കാൻ പറ്റിയിട്ടില്ല. അന്നേരം ജീവിക്കാനുള്ള തത്രപ്പാടില് ഓട്ടോ ആയിരുന്നു. അത് ഭയങ്കര നഷ്ടം തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ കുട്ടികളുടെ ആ കുട്ടിക്കാലം നമ്മള് അവരൊപ്പം നിന്ന് കളിച്ചു നോക്കിയാ ഭയങ്കര രസമാണ്. അവര് മുതിർന്ന് കഴിയുമ്പോ പിന്നെ അവരുടേതായ ഇഷ്ടങ്ങൾ അവരുടെ പ്രായത്തിലുള്ള ആൾക്കാരായിട്ടായിരിക്കും അവർക്ക് കൂടുതൽ അല്ലേ. അപ്പൊ നമ്മള് ചിലപ്പോ നമ്മള് പറയുമ്പോ ഒക്കെ അവർക്ക് അയ്യ ഇതാണ് അമ്മയൊക്കെ കളിക്കേണ്ട ഇതാണ് ഇതൊക്കെ പഴയത്, നമ്മളെന്തെങ്കിലും പറയാം അയ്യ ഇതൊക്കെ പഴയതെന്ന് പറയുന്നത് നമ്മളപ്പോ ചെറുതായിപ്പോ ഞങ്ങൾക്ക് ഇടയ്ക്ക് ഫീൽ ചെയ്യും. നമ്മുടെ മൂത്താളുണ്ടല്ലോ, അപ്പൊ അവള് ഇങ്ങനത്തെ ചോദ്യം ചോദിക്കും. അതെ, ഇപ്പൊ അവർക്ക് നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ഇല്ലാണ്ട് നിൽക്കാൻ പറ്റില്ല. നമ്മളാണ് അവർക്ക് ലോകത്തെ ഏറ്റവും വലുത്. ഇപ്പോൾ കുഞ്ഞായിരിക്കുമ്പോൾ എല്ലാത്തിനും നമ്മളടുത്തേക്ക് വരും. മുതിർന്നു കഴിയുമ്പോൾ അങ്ങനെ അല്ലല്ലോ. നമുക്കൊന്നും അറിയില്ല അവരുടെ ഒരു സങ്കല്പത്തിൽ നമ്മളെക്കാൾ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. അത് നമ്മളിപ്പോ നല്ലോണം എൻജോയ് ചെയ്യണം. എനിക്ക് അതുകൊണ്ട് കുട്ടികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുതിർന്നിടം വരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുതിർന്ന് കഴിയുമ്പോഴും ഇഷ്ടമാണ്, പക്ഷെ നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണം. അപ്പോ അവരെ റെസ്പെക്ട് ചെയ്യണം, കാരണം അല്ലെങ്കിൽ അവർക്ക് നമ്മളെ റെസ്പെക്ട് ഉണ്ടാവില്ല. അത് കുഞ്ഞിലെ തൊട്ടേ നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണം. ചേച്ചി ഇങ്ങനെയൊക്കെ അവിടെ നമ്മുടെ സെറ്റിൽ ഇങ്ങനെ സംസാരിച്ച് അവർക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കോ? അവർക്ക് ബോറടിക്കും. ഈ ഉപദേശം എന്ന് പറഞ്ഞാൽ ലോകത്തൊരാൾക്കും ഇഷ്ടമല്ല, നമ്മളെ പോലും നമുക്ക് ഒരാൾ ഒരുപാട് ഇഷ്ടപ്പെടുത്താം. അതുകൊണ്ട് അങ്ങനെ ഒന്നും നിൽക്കാറില്ലേ, അങ്ങനെ അതാ പരിപാടിക്കൊന്നും ഇല്ല. ഇല്ല ഒരു പ്രാവശ്യമൊക്കെ പറയും, രണ്ടു പ്രാവശ്യമൊക്കെ പറയും ചില കാര്യങ്ങൾ. അങ്ങനെ ചെയ്യരുത് കേട്ടോ, ആരെങ്കിലും ചവിട്ടി തൊട്ട് വരണം കേട്ടോ എന്നൊക്കെ അതൊക്കെ അവർ ചെയ്യലുണ്ട്. കുഞ്ഞിലൊന്നും അവർക്ക് അത് ഇങ്ങനെ അറിയില്ലായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ തൊടണം കാണൂല. ഞാനിപ്പോഴും നമ്മളിപ്പോഴും കുഞ്ഞു കുട്ടിയെ ചവിട്ടിയാലും നമ്മൾ തൊട്ട് വിടൂല്ലേ ഇല്ലേ. അപ്പൊ അവരത് കണ്ടിട്ടും മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പൊ അതൊക്കെ അവർ കുട്ടികൾ അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ, ശീലിക്കും. ശീലിക്കും, പാറുവാണെങ്കിലും ഇപ്പൊ അതങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അവൾ ശരിക്കും നല്ല ചേച്ചിനെ നന്നായി ഡിപ്പെൻഡ് ചെയ്യണ്ട. പാറു എന്നെ ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പാറുവിനെ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ പറയാം ഉമ്മയ്ക്കും. അപ്പൊ തിരിച്ച് ഞാൻ ഉമ്മ അവളും കൈ കൊണ്ടുത്തരും ഇങ്ങനെ ഉമ്മക്കും. എന്നിട്ട് ഇടയ്ക്ക് വന്ന് മടിയിലിരിക്കും. കേട്ട് ഇടയ്ക്ക് എന്നോട് പറയും, ഇടയ്ക്ക് ഇങ്ങനെ കുറേ നേരം നോക്കിയത് നീലുമ്മേൻ്റെ കണ്ണല്ലേ എനിക്ക് എന്ന് പറയും. ഞാൻ നീലുമ്മ പോലെയല്ലേ ആണ് എന്ന് പറയും. എന്നിട്ടൊരു ചിരിയുണ്ട്, രസമാണ്. എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവളുടെ ഒരു രസം, ഒരു വല്ലാത്തൊരു ഇടയ്ക്ക് വന്ന് ഭയങ്കരമായിട്ട് ഹഗ് ചെയ്യും. കുറേ നേരം ഇങ്ങനെ നിൽക്കും. അതൊരു എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ പ്രസവിച്ച കുട്ടിയാണോ എന്നൊരു ഞാൻ അങ്ങനെയൊക്കെ ചിലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കുറേ നേരം നോക്കുമ്പോൾ ഞാനല്ലേ ഇവളെ പ്രസവിച്ചത് എനിക്ക് മനസ്സിലൊരു തോന്നി വരും. കാരണം അത്രയും അറ്റാച്ച്മെന്റ് ഉണ്ട് അവളുമായിട്ട്. ശരിക്കും ഗംഗ പറഞ്ഞിട്ടുണ്ട്, ചേച്ചിയുടെ കണ്ണത്തിൽ കാണിക്കുന്ന ആ ഒരു ഇത് ഞങ്ങളുടെ അടുത്ത് അത്രയും ഇല്ല എന്ന് പറയാം. കാരണം അവള് കുഞ്ഞിനായിട്ട് ആ ഒരു ദിവസത്തിലാണെങ്കിലും അഞ്ചാം മാസത്തിലാണ്, അഞ്ചാം മാസത്തിലാണ് അവിടെ വരണേ. അഞ്ചാം മാസത്തില് അതൊരു നല്ല അനുഭവമായിരുന്നു അല്ലേ? പിന്നെ ഇപ്പൊ ഒക്കെ 6 വയസ്സാണോ? 6 വയസ്സ്. കാരണം ഈ എമ്മിയുടെ പ്രായമാണ് എനിക്ക് മാസം വ്യത്യാസം എന്തൊക്കെ ഉള്ളു. അവൾക്ക് നല്ല പക്വതയാണ് ഭയങ്കര, വലിയ കുട്ടികളെ പോലെയാണ് സംസാരിക്കുന്നത്. കാരണം ഈ വലിയ കുട്ടികളുടെയും വലിയ ആൾക്കാരുടെ ഇടയ്ക്ക് വളർന്നതുകൊണ്ട് വലിയ കുട്ടികളെ പോലെയാണ് സംസാരിക്കുന്നത്. ഇവര് പക്വതയൊന്നുമില്ല. അല്ല, അവർ വീട്ടിലെ പിള്ളേരും ഈ ഇതുപോലെ അഭിനയിക്കാനായിട്ടൊക്കെ വരുന്ന പിള്ളേർ നമ്മൾ ബീച്ചേട്ടനും പറഞ്ഞു, അവർ തമ്മിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. കാരണം നമ്മൾ ചിന്തിക്കും നമ്മുടെ വീട്ടിലെ പിള്ളേർന്നും ഇങ്ങനെയല്ലല്ലോ മറ്റേ, അവർ എത്ര സ്മാർട്ടാന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. പക്ഷെ അത് അവർ ഇങ്ങനെ ഒരു അഭിനയിക്കുന്നല്ലേ. അപ്പൊ അവര് ഇവര് കാണാൻ പോലെ ഇവര് വീട്ടിൽ ഇവരെ കുട്ടികളെ പോലെ നമ്മൾ കൊഞ്ചിച്ച് കൊഞ്ചിച്ചോണ്ടോണ്ട് ഇവർക്ക് ആ ഒരു ഫീലായിരിക്കും. മറ്റേത് അങ്ങനെയല്ല, കൊഞ്ചിക്കാൻ ടൈമില്ല. വലിയ ആളെ പോലെ നമ്മൾ അവരെ കൊണ്ട് ഡയലോഗ് ഉറപ്പിക്കുന്നത് അല്ലേ. അപ്പൊ അതുവർക്ക് അത് നല്ലതാണ് കുറച്ച്. അതെ അതെ, പക്ഷെ അവർക്ക് കുട്ടിക്കാലം നഷ്ടപ്പെട്ടു. ചേച്ചി
കുറെ ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ ചേച്ചിനോട് ഈ ചോദിച്ച ചോദ്യങ്ങളൊക്കെ തന്നെയായിരിക്കും പിന്നെയും പിന്നെയും. പക്ഷെ അങ്ങനൊന്നും അല്ലാണ്ട് കുറച്ചു നേരം ചേച്ചിനോട് ചെലവഴിക്കാൻ പറ്റി. ഇതിപ്പോ ഇന്റർവ്യൂ എന്ന് പറയാൻ പറ്റില്ല. അതെ, ഞാനും റിച്ചും കൂടി ഇവിടെ ഉള്ളപ്പോ നിങ്ങൾ വന്നു, അതിനിടയ്ക്ക് എന്തൊക്കെയോ സംഭവിച്ചു സംഭവിച്ചു അല്ല. അപ്പം എന്തായാലും ചേച്ചിനോട് കുറെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതിന് ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച് ചേച്ചി. ഇനി ഒരുപാട് സിനിമകളിലും ഒരുപാട് ഒരുപാട് ചേച്ചിയുടെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ സാധിക്കട്ടെ. ഞങ്ങളുടെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഞങ്ങൾ നമ്മുടെ ഇത് കാണുന്ന എല്ലാവരുടെയും. നിങ്ങൾക്ക് നീലോമനൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പം ചേച്ചിക്കുള്ള ആശംസകളും കമൻറ്റും ഒക്കെ അവരും അറിയിക്കട്ടെ അല്ലേ. അതിനേക്കാൾ ഉപരി എനിക്ക് പറയാനുള്ളത്, ഇവര് ഭാര്യയും ഭർത്താവും കൂടിയാണ് ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നതും ഇങ്ങനെ ഇന്റർവ്യൂസ് ഒക്കെ എടുക്കുന്നതും. ഒരുപാട് സ്ട്രഗിൾ ജീവിക്കുന്ന നല്ല സ്നേഹമുള്ള ദമ്പതികളാണ്. ഇവർക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ. ഒരുപാട് 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 വിരങ്ങളിൽ എത്തട്ടെ. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് ഈ ഇന്റർവ്യൂലൂടെ ഏറ്റവും സന്തോഷമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ. ഒരുപാട് പുള്ളിയുടെ ആഗ്രഹം പോലെ വലിയൊരു ഡയറക്ടർ ആവാൻ പറ്റട്ടെ. ഭർത്താവിനൊപ്പം നിന്ന് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം എപ്പോഴും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അതൊരു വലിയ ഭാഗ്യമാണ്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിന്നിട്ട് ജോലി ചെയ്യാൻ പറ്റുക, എപ്പോഴും കാണാൻ പറ്റുമല്ലോ. പിന്നെ ഞങ്ങൾക്ക് എപ്പോഴും ഒരുമിച്ചായിരിക്കാം. ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും ഒരുമിച്ച് നിൽക്കാൻ പറ്റും, പിള്ളേരുടെ കൂടെ ആണെങ്കിലും. അപ്പൊ അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. താങ്ക് യു. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും സ്നേഹം, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ. ബൈ ബൈ.